കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ മഞ്ഞൾ കൃഷിയിൽ 100 മേനി വിളവ്. മുക്കം നഗരസഭയിലെ മണാശ്ശേരി ഹരിത കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇറക്കിയ മഞ്ഞൾ കൃഷിയിലാണ് 100 മേനി വിളവ് ലഭിച്ചത്. അതേസമയം മികച്ച വിളവ് ലഭിച്ചെങ്കിലും മഞ്ഞളിന് വിലയില്ലാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. മണാശ്ശേരി ഹരിത കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മുക്കം മാമ്പറ്റയിലെ സി ടി ശ്രീധരന്റെ 1.5 ഏക്കർ സ്ഥലത്ത് ഇടവള കൃഷിയായ മഞ്ഞൾ കൃഷി ചെയ്തത്. മുക്കം നഗരസഭയുടെയും കൃഷിഭവന്റെയും സഹായത്തോടെയായിരുന്നു കൃഷി. കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചെങ്കിലും മഞ്ഞളിന് വിലയില്ലാത്തത് കർഷകർ ഏറെ പ്രയാസത്തിലാക്കുന്നുണ്ട്. കൃഷിഭവന്റെയും നഗരസഭയുടെയും സഹായം ലഭിച്ചിട്ടും കൃഷിയിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുന്നുവെന്നും എന്നാൽ വിപണിയിൽ ലഭിക്കുന്ന കൃത്രിമ മഞ്ഞളിന് പകരം നല്ല മഞ്ഞൾ പൊടികൾ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മണാശ്ശേരി ഹരിത കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മഞ്ഞൾ കൃഷി ഇറക്കിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇത്തവണ വിളവെടുത്ത മഞ്ഞൾ ഉണക്കിപ്പൊടിച്ച് വിൽപ്പന നടത്തുമെന്നും ഹരിത ഭാരവാഹികൾ പറഞ്ഞു. മഞ്ഞൾ വളരെയധികം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി മാർക്കറ്റ് വില ഇല്ലാത്തത് കൊണ്ട് ഇതിനുള്ള സഹായങ്ങൾ പിന്നെ കൃഷി ഓഫീസിൽ നിന്നും മറ്റേ കൃഷി ഓഫീസിൽ നിന്ന് സർക്കാരിൽ നിന്ന് ഞങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ ഈ മഞ്ഞൾ നഷ്ടത്തിൽ തന്നെയാണ് പോകുന്നത്. വ്യാജ പൊടികളാണ് ഇന്ന് മാർക്കറ്റിൽ മുഴുവൻ കിട്ടുന്നത്. നല്ല മഞ്ഞൾ ഇന്ന് ഇവിടെ കിട്ടുന്നില്ല. അതിനുള്ള പ്രചോദനമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ മഞ്ഞൾ പിന്നെ ഓരോരുത്തരെയും വീട്ടിലേക്ക് നല്ല പിന്നെ പൊടികൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞൾ പിന്നെ പൊടിച്ച് ചെയ്യാൻ വേണ്ട രീതിയിലുള്ള സംവിധാനം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. കർഷകർക്ക് നഷ്ടം വരാതിരിക്കാൻ കർഷകരിൽ നിന്നും നല്ല ഇനം മഞ്ഞൾ വിത്തുകൾ ശേഖരിച്ച് മറ്റ് കർഷകർക്ക് വിതരണം ചെയ്യാൻ നഗരസഭയും മുക്കം കൃഷിഭവനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച കൃഷി ഓഫീസറും അറിയിച്ചു. മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞൻ മാസ്റ്റർ, മുക്കം കൃഷി ഓഫീസർ പ്രിയ മോഹൻ, ഹരിത കൂട്ടായ്മ ഭാരവാഹികളായ കപ്പിയടത്ത് ചന്ദ്രൻ, കെ അശോകൻ, മനോജ് എൻ, അജേഷ് ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.